ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുടിച്ച കിട്ടാത്ത കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പായസമായിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മൂന്ന് സാധനങ്ങൾ വെച്ച് നമുക്ക് സ്വാദിഷ്ടമായ പായസം ഉണ്ടാക്കാം. ഇത് കടിച്ചക്ക, കടിച്ചക്ക ചിലരെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇത് ചവ്വരി, ഇത് കമ്പം. ചവ്വരി ഒന്ന് കുതിരാൻ വെക്കാം. കടിച്ചക്കയും കമ്പം ഒന്ന് പുഴുങ്ങിയെടുക്കാം. കടിച്ചക്ക ഇത്ര വേണ്ടട്ട്, അതിൻ്റെ പകുതി മതി. പുഴുങ്ങിയെടുത്ത കമ്പും കടിച്ചക്കയും ആണിത്. ചവ്വരി ഒരു മണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്ന് അത് നമുക്ക് അരമുറി തേങ്ങയുടെ പാലിലൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുഴുങ്ങിയെടുത്ത് കടിച്ചക്ക മിക്സിയുടെ ജാറിലിട്ട് അര കപ്പ് പാലും ഒഴിച്ച് നമുക്കൊന്ന് അടിച്ച് അരച്ചെടുത്ത കടിച്ചക്കയാണിത്. ഇതാണ് നമ്മൾ പുഴുങ്ങിയെടുത്ത കമ്പ്. അപ്പോഴേക്കും നമ്മുടെ ചവ്വരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കമ്പും പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഒരു കയ്യിൽ പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് അരച്ച് വെച്ച കടിച്ചക്ക ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ആ കമ്പം കൂടി കടിക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഇത് കുടിക്കാൻ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറവിട്ടെടുക്കാം. ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കമ്പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. കമ്പം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സ് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ചെറു ചൂടോട് കൂടി കുടിക്കാൻ ഈ മയത്തൊക്കെ നല്ല സ്വാദാണ് കേട്ടോ ഇത്. കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സ്വാദിഷ്ടമായ ഇതുപോലത്തെ പായസങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനത്തെ സ്വാദിഷ്ടമായ വിഭവങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു പുച്ച കിട്ടാത്ത വീഡിയോയ്ക്കും വരുമ്പോഴേക്കും ഇൻഷാ അള്ളാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.